ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ സ്കിന്നിനെ പറ്റി എല്ലാ അമ്മമാർക്കും ആശങ്കയാണല്ലോ. കുഞ്ഞുങ്ങളുടെ സ്കിൻ കെയറിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. എന്താണ് കുഞ്ഞുങ്ങളുടെ സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. കുട്ടികളുടെ സ്കിൻ വലിയവരെക്കാട്ടിലും 5 times സെൻസിറ്റീവാണ്. പിന്നെ സ്കിൻ വളരെ തിന്നാണ്. എന്ത് സ്കിന്നിൽ പുരട്ടിയാലും അത് മിക്കവാറും അബ്സോർബ് ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ടാണ് സ്കിന്ന് തീരെ തിന്നും സോഫ്റ്റും ആയതുകൊണ്ടാണ് കൊതുകുകൾ കൂടുതൽ കുട്ടികളെ മാത്രം കടിക്കുന്നത്. കുട്ടികളുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആകും, പെട്ടെന്ന് സ്കെയിലിംഗ് ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൻ്റെ പുറത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്യാവുള്ളൂ. മാസം തികയാത്ത കുട്ടികളാണെങ്കിലോ അതിൽ കൂടുതൽ കുഴപ്പമാണ്. അവരുടെ സ്കിൻ അത്രയും സോഫ്റ്റുമാണ്, കൂടുതൽ തിന്നുമാണ്. പ്രിമച്ചുവർ കുട്ടികളുടെ സ്കിന്നിന് സ്പെഷ്യൽ കെയർ വേണ്ടിയിരിക്കുന്നു. ഇനി ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ കുഞ്ഞിൻ്റെ പുറത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ നേരിയതായിട്ടുള്ള പാട പോലെയുള്ള, അതിന് നമ്മളുടെ ഭാഷയിൽ വേണിക്സ് കേസിയോസ് എന്നാണ് പറയുന്നത്. ശരിക്കും അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അപ്പോൾ ചിലപ്പോൾ അതിനോടൊപ്പം ബ്ലഡോ ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോയ മെക്കോണിയമോ എല്ലാം സ്റ്റെയിൻഡ് ആയിട്ടിരിക്കും. എന്തായാലും വളരെ ജെൻറ്റിലായിട്ട് അത് തുടച്ച്, സോഫ്റ്റ് ആയുള്ള തുണികൊണ്ട് ലേബർ റൂമിൽ വെച്ച് തന്നെ അത് തുടച്ച് മാറ്റി കുഞ്ഞുങ്ങളെ നല്ല വാം ആക്കാൻ വേണ്ടി പൊതിഞ്ഞ് വയ്ക്കാറുണ്ട്. ഇനി അത് കഴിഞ്ഞ് അമ്മയെ കാണിച്ച് അമ്മയുടെ പാല് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എപ്പോഴാണ് കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കാൻ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കുളിപ്പിക്കലിൻ്റെ ആവശ്യമില്ല. എന്നാലും ബ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു WHO പറയുന്നത് 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ യൂട്രസിനകത്തുണ്ടായിരുന്ന നല്ല വാം അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ പുറത്തെ എൻവറോൺമെൻറ്റിൽ വന്ന് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ പെട്ടെന്നൊന്ന് കുഞ്ഞിനെ വേണമെങ്കിൽ ഒന്ന് കഴുകി ഉടനെ തന്നെ പൊതിഞ്ഞ് വാമാക്കി അമ്മയുടെ അടുത്ത് കിടത്തേണ്ടതാണ്. ഇനി എപ്പോഴാണ് ശരിക്കും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ പറയുന്നത്? പുറം രാജ്യങ്ങളിലാണെങ്കിൽ പറയുന്നത് 2-3 പ്രാവശ്യം കുളിപ്പിക്കേണ്ട ആവശ്യമുള്ളതാണ്. എന്നാൽ നമ്മുടെ കൾച്ചറും ക്ലൈമറ്റും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിവസവും കുളിപ്പിക്കും, ചിലർ 2 നേരം കുളിപ്പിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കൾച്ചർ തന്നെ ഫോളോ ചെയ്ത് ദിവസവും കുളിപ്പിക്കാം. ഇനി കുളിപ്പിക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. വിസ്തരിച്ചുള്ള കുളിപ്പിക്കലൊന്നും കുഞ്ഞ് ജനിച്ചാൽ ഉടനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അമ്പിലിക്കൽ കോഡ്, അതായത് പൊക്കിൽ കുടി വീണതിന് ശേഷം അവിടെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലെന്ന് തീർച്ചപ്പെടുത്തിയാൽ നമുക്ക് കുളിപ്പിക്കാൻ തുടങ്ങാം. അപ്പോൾ പൊക്കിൾ നല്ലവണ്ണം ഉണങ്ങാതെ എണ്ണയൊന്നും അധികം തേക്കാൻ പാടില്ല. പൊക്കിളിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല. കണ്ണിലോ മൂക്കിലോ എണ്ണ ഒഴിക്കാൻ പാടില്ല. വെറുതെ ഒന്ന് കുളിപ്പിച്ചെടുക്കാവുന്നതാണ്. അത് കുളി 5 മിനിറ്റിൽ കൂടുതൽ ഒട്ടും പാടില്ല. കുട്ടി കോൾഡ് എക്സ്പോഷർ അധികം പാടില്ലാത്തത് കൊണ്ടാണ്. ഓയിൽ മസാജ്, അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കൂ. ഓയിൽ മസാജ് എപ്പോൾ തുടങ്ങണമെന്ന് ചോദിച്ചാൽ 3-4 മാസം ആകുമ്പോൾ തുടങ്ങുന്നതാണ് നല്ലത്. അതിനെപ്പറ്റി എല്ലാം വിശദമായി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഇതുപോലെ എണ്ണ തേച്ച് കിടത്തി ഒരു 5-10 മിനിറ്റ് നേരം നമുക്ക് കിടത്താം. 4 മാസം ആയാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള വെള്ളം നമ്മൾ കൈ റിസ്റ്റ് വരെ ഒന്ന് മുക്കിയിട്ട് ചൂട് പാകത്തിനാണോ, അധികം ചൂടും പാടില്ല അധികം തണുപ്പും പാടില്ലാത്ത വെള്ളമാണ്. നല്ല വാം ആയിട്ടുള്ള റൂമിൽ വെച്ച് വേണം കുളിപ്പിക്കാനായിട്ട്. വെള്ളം ഒഴിക്കുക ആദ്യം, എപ്പോഴും ദേഹം കഴുകിയതിന് ശേഷം അവസാനം മാത്രമേ തല കുളിപ്പിക്കാവുള്ളൂ. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ഏത് സോപ്പാണ് നല്ലതെന്ന് എല്ലാ അമ്മമാർക്കും സംശയങ്ങളുണ്ട്. സോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ കുട്ടിയുടെ സ്കിന്നിൻ്റെ ഒരു pH നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ആസിഡ് മാൻഡിൽ എന്ന് പറയും. അങ്ങനെ ഒരു നേച്ചർ കൊടുത്തേക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അങ്ങനെ ഒരു ആസിഡ് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണ് ബാക്ടീരിയയും ഫംഗസും ഒന്നും കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ നോർമലായിട്ട് കാണാത്തത്. നോർമൽ സ്കിൻ ഫ്ലോറ മാത്രമേ ഉള്ളൂ. ഈ അസുഖം ഉണ്ടാക്കുന്ന പാത്തോജനിക് ബാക്ടീരിയ ഒന്നും കുഞ്ഞിൻ്റെ സ്കിന്നിൽ ഇല്ലാത്തത് ഈ ആസിഡ് മാൻഡിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനെതിരായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, വലിയവരുടെ സോപ്പിലെല്ലാം ഒരു ആൽക്കലൈൻ മീഡിയമാണ്, pH 8-11 ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കുട്ടികളുടെ സ്കിന്നിന് ഒട്ടും പറ്റുകയില്ല. തിയററ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് സിന്തറ്റിക് ബാറുകളാണ്, അതായത് സിന്തറ്റിക് ഡിറ്റർജൻ്റുള്ള സോപ്പുകളാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത അസിഡിക് pH അസിഡിക്കാണ്, ഒരുപാട് പതയില്ല, മൈൽഡ് ക്ലീനറാണ്. അതിൻ്റെ സോപ്പോ അല്ലെങ്കിൽ ബോഡി വാഷോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഏത് ഉപയോഗിച്ചാലും അതിൻ്റെ കണ്ടൻ്റ് ഒന്ന് വായിച്ച് നോക്കണം. നമ്മൾ pH ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, pH സാധാരണ 5.5 ഒക്കെ ഉള്ള pH ആണ് നല്ലത്. ഐഡിയലാകും തോറും വില കൂടുതലാണ്. ഇതിനിടയിലുള്ളൊരു സോപ്പ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഏത് സോപ്പാണെങ്കിലും നമ്മൾ ഒരുപാട് സമയം കുഞ്ഞിനെ സോപ്പിട്ടിങ്ങനെ കൂടുതൽ സമയം വെച്ചിരിക്കരുത്. പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കുക. കൂടുതൽ പതയും തോറും അത് കൂടുതൽ കുഴപ്പമാണ്. അപ്പോൾ അധികം പതയില്ലാത്ത സോപ്പ് തന്നെയാണ് നല്ലത്. അപ്പോൾ
അപ്പോൾ എപ്പോഴും നമ്മൾ കുഞ്ഞിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചാലും ലേബൽ നല്ലവണ്ണം വായിച്ച് നോക്കിയിട്ട് വേണം വാങ്ങാൻ. ഈ സോപ്പുകളിൽ ഫ്രാഗ്നൻസ്, അതായത് സുഗന്ധം ഉണ്ടാക്കുന്നത്, നല്ല മണം, കുട്ടികളുടെ മണം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കൂടുതൽ മണമുള്ള സോപ്പോ, കൂടുതൽ കളറുള്ള സോപ്പോ, കളർ കൂടുതൽ ആഡ് ചെയ്ത സോപ്പോ, കൂടുതൽ ടോക്സിൻസോ കെമിക്കൽസോ ഉള്ള സോപ്പുകളൊന്നും കുട്ടികളുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ഏത് ടോക്സിനും അബ്സോർബ് ചെയ്യുന്നതാണ് തിൻ സ്കിന്നായതുകൊണ്ട്. സിന്തറ്റിക് ഡൈസ്, പാരബാൻസ്, ഫാലേറ്റ്സ്, സൾഫേറ്റ്സ് ഇവയൊന്നുമുള്ള സോപ്പ് കണ്ടതും ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നേരത്തെ പറഞ്ഞ സിന്തറ്റിക് സോപ്പോ ലിക്വിഡിൻ്റെ ഗുണം അത് സ്കിന്നെ അധികം ഡ്രൈ ആക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും സ്കിന്നിന് ഡ്രൈ സ്കിന്നോ ഫാമിലിയിൽ അലർജിയോ കുഞ്ഞിന് അലർജിയോ ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഉപയോഗിക്കുകയാണ് എപ്പോഴും നല്ലത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് സോപ്പിട്ട് കുളിപ്പിക്കുക, തല അവസാനം കഴുകുക. ഇനി തലയുടെ ക്ലീനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് ഷാമ്പു ആണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്? ഐഡിയലായിട്ട് പറഞ്ഞാൽ മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു, അത് എന്നും ഉപയോഗിക്കണമെന്നില്ല. അതേസമയം ക്രേഡിൽ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു കുട്ടികൾക്ക് സാധാരണ കാണുന്നൊരു കുഴപ്പമാണ്. കൂടുതൽ സെബേഷ്യസ് ഗ്ലാൻഡ് തലയിലുള്ളതുകൊണ്ടും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ പൊറ്റ പിടിച്ച പോലെ ഇരിക്കും, പക്ഷേ അത് സാധാരണ ഒരു ചികിത്സയും വേണ്ട, തന്നെത്താൻ മാറുന്ന. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ ദിവസവും ജെന്റിലായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കുളിപ്പിക്കാൻ പറയുന്നത്. ഇനി ഷാമ്പുവിൻ്റെ കാര്യത്തിലും കുട്ടികൾക്കുള്ള ഷാമ്പു തന്നെയാണ് അതിൻ്റെ pH ഇതുപോലെ കണ്ണിന് ഇറിറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടി പറയുന്നത്. കണ്ണുനീരിൻ്റെ pH, അതായത് ഏകദേശം ഒരു 7 pH ഉള്ള ഷാമ്പു ആണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. മണമില്ലാത്തതും അധികം കളറില്ലാത്തതും മണ്ണിൽ പോയാൽ ഇറിറ്റേഷൻ വരാത്തതുമായ ഷാമ്പു ആണ് ഏറ്റവും നല്ലത്. ഇനി കുട്ടികളെ നമ്മൾ എണ്ണ തേച്ചു, സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിച്ചു, ഷാമ്പു ഇട്ടു. ഇനി അടുത്ത സ്റ്റെപ്പാണ് കുഞ്ഞിനെ തുടച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ തുടയ്ക്കുന്നത് പോലും വളരെ ശ്രദ്ധിച്ചു വേണം. ഒരിക്കലും റഫായിട്ടുള്ള ടർക്കി ടവൽ വെച്ച് തുടയ്ക്കാൻ ശ്രമിക്കരുത്. പിന്നെ എപ്പോഴും സോഫ്റ്റായിട്ടുള്ള തുണി വെച്ച്, കോട്ടൺ തുണി വെച്ച് ഒപ്പി ഒപ്പി എടുക്കുകയാണ് നല്ല. ഒരിക്കലും നല്ല ഫോഴ്സ്ഫുള്ളി റബ്ബ് ചെയ്ത് തുടയ്ക്കരുത്. നമ്മൾ വലിയവരെ തുടയ്ക്കുന്ന പോലെ തുടച്ചെടുക്കുന്നതിലും നല്ലത് ഒപ്പി ഒപ്പി എടുക്കുകയാണ്. പിന്നെ അപ്പോൾ കുറച്ച് വെള്ളം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്ത് തന്നെ മോയിസ്ചറൈസർ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി കുളിപ്പിച്ച് കഴിഞ്ഞ് മോയിസ്ചറൈസർ ഏതാണ്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഏറ്റവും നല്ല നാച്ചുറലായിട്ടുള്ള മോയിസ്ചറൈസറാണ് കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. നേരിയതായിട്ട് ആ നനവോടുകൂടെ തന്നെ, ചെറിയ നനവോടുകൂടെ തന്നെ നമുക്ക് കൈ എപ്പോഴും ഒന്ന് വാം ചെയ്തിട്ട് വേണം വെളിച്ചെണ്ണയാണെങ്കിലും മോയിസ്ചറൈസർ ആണെങ്കിലും ഒന്ന് കൈ ഒന്ന് കൂട്ടി തിരുമി ഒന്ന് വാം ആക്കിയിട്ട് ഈ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസറോ ഉപയോഗിച്ചിട്ട് കുഞ്ഞിനെ ഒന്ന് നേരിയതായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ എപ്പോഴും മോയിസ്ചറൈസർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇന്നിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കുട്ടികളാണ് അങ്ങനെയാണെങ്കിൽ മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തെങ്കിലും പ്രശ്നമുള്ള സ്കിന്നാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഏതും ഉപയോഗിക്കാവുള്ളൂ. അത് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ലോഷൻ, മോയിസ്ചറൈസിങ് ലോഷനാണ് എപ്പോഴും നല്ലത്. അത് കണ്ണിൽ പോകാതെയും കയ്യിൽ പുരട്ടുമ്പോൾ അത് വായിൽ വെക്കാതെയും എല്ലാം നോക്കേണ്ടത് അത്യാവശ്യമാണ്. മിക്കവാറും എല്ലാം ഓയിൽ ബേസ്ഡ് മോയിസ്ചറൈസർ തന്നെ ആയിരിക്കും. നമ്മൾ കുട്ടിയെ കിടത്തുന്നത് ചൂടുള്ള കാലത്താണെങ്കിൽ അധികം പുതപ്പിക്കുകയേ വേണ്ട. ഒന്നോ രണ്ടോ ലെയറുള്ള തുണി കൊണ്ട് പൊതിഞ്ഞാൽ കുഴപ്പമില്ല. വലിയ കട്ടിയുള്ള കൂടുതൽ വേർക്കുകയും വേർപ്പ് കുരു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നല്ല തണുപ്പാണെങ്കിലും ഒരുവിധം നന്നായി പൊതിഞ്ഞു വെച്ചാൽ അപ്പോൾ കൂടുതൽ തണുപ്പും കൂടുതൽ ചൂടും ആകാതെ നോക്കുക. കുളിപ്പിച്ച് കഴിഞ്ഞ് മോയിസ്ചറൈസർ പുരട്ടിക്കഴിഞ്ഞു പൗഡർ ഉപയോഗിക്കാവോ, അതും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ പറയുകയാണ്, ശരിക്കും ടാൽക്കം പൗഡറാണല്ലോ, ടാൽക്ക് ഫ്രീ പൗഡർ ഉണ്ടായിരിക്കും, പക്ഷേ അത് ഒക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ നമ്മൾ പൗഡർ ഒരിക്കലും ഡസ്റ്റ് ചെയ്യരുത്. ഇങ്ങനെ പൗഡർ കഴിയുന്നത് ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും നമ്മൾ ഈ ഫോൾഡുകളിൽ, കഴുത്തിനടിയിൽ, കഷത്ത്, കാലിൻ്റെ ഒടുവിലെല്ലാം ദൂരെ മാറ്റി കഴിഞ്ഞിട്ട് കയ്യിൽ പൗഡർ കുറച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് ഇതാക്കിയിട്ട് അവിടെ മാത്രം ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അതായത് അവിടെ വെറ്റായിട്ടിരുന്നാലാണല്ലോ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ വെറ്റാകാതിരിക്കാൻ വേണ്ടി അവിടെയെല്ലാം പുരട്ടണം. മോയിസ്ചറൈസറും അവിടെ തന്നെ. പിന്നെ നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ചില സ്ഥലങ്ങളാണ് ചെവിയുടെ പുറകിൽ, കഴുത്തിനടിയിൽ, കഷത്ത്, കാലിൻ്റെ ഒടുവിൽ, പിന്നെ മുട്ടിന് പുറകിൽ, എൽബോയുടെ നടുവിൽ, ഇവിടെയൊക്കെയാണ് കൂടുതൽ ഫോൾഡുകളുള്ളത്. അവിടെയെല്ലാം മോയിസ്ചറൈസർ പുരട്ടുകയും ചെയ്യാം, കുറച്ച് ചെറുതായി പൗഡർ ഒന്ന് തേച്ച് കൊടുക്കുകയും ചെയ്യാം. സോ ദാറ്റ് അവിടെ ഡ്രൈ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡയപ്പർ ഉപയോഗിക്കുക എന്നാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, കഴിയുന്നതും ഡയപ്പർ ടൈം വളരെ കുറയ്ക്കുക എന്നാണ്. അങ്ങനെ ഡയപ്പർ ഇല്ലാതിരുന്നൊരു കാലവും ഉണ്ടെന്ന് ഇപ്പോഴത്തെ അമ്മമാർക്ക് ആലോചിക്കാൻ പോലും പറ്റുകയില്ല. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ കുറേ സമയം തുറന്നിടാം, അല്ലെങ്കിൽ ഇനി ഡയപ്പർ ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഏത് ടൈപ്പ് ഡയപ്പറാണ് ഏറ്റവും നല്ലത്? കോട്ടൺ
ഡയപ്പേഴ്സ് ആണ് തന്നെ നല്ലത്. പിന്നെ നീ അതല്ലെങ്കിൽ തന്നെ പാൻറ് ടൈപ്പ് കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക നല്ലത്. എപ്പോഴും ഒട്ടിക്കുന്നത് സ്റ്റിക്കർ ഉള്ള ഡയപ്പറാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് അധികം ടൈറ്റ് ആകുകയില്ല, നമുക്ക് ഇത്തിരി ലൂസാക്കുകയും ചെയ്യാം. ഡയപ്പർ ഒരിക്കലും ഒരുപാട് ടൈറ്റായിട്ട് കെട്ടാൻ പാടില്ല. ഡയപ്പർ എത്ര സമയം ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ, കഴിയുന്നതും ഡയപ്പർ ഉപയോഗിക്കാവുന്ന സമയം കുറയ്ക്കുക എന്നാണ് പറഞ്ഞത്. ഇനി ഒരു 3 to 5 മണിക്കൂറിനിടവിൽ എപ്പോൾ നനഞ്ഞാലും മാറ്റിയിരിക്കണം. ഡയപ്പർ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് തുടയ്ക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് മാത്രമേ തുടയ്ക്കാവുള്ളൂ. അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഏനൽ ഓപ്പണിങ്ങിന് ചുറ്റും ഒരുപാട് ബാക്ടീരിയകളുണ്ട്. നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് തുടയ്ക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയ എല്ലാം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. യൂറത്രയിൽ ചെന്നിട്ട് മുകളിലോട്ട് കയറിയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ, അപ്പോൾ തുടയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുമല്ലോ. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് മാത്രമേ തുടയ്ക്കാവുള്ളൂ. ഇനി ഡയപ്പർ ഇടുന്നതിന് മുമ്പ് സിങ്ക് ഓക്സൈഡ് ഉള്ള ഏതെങ്കിലും ഒരു ക്രീം പുരട്ടിയിട്ട് ഡയപ്പർ ഇടുകയാണെങ്കിൽ ഡയപ്പർ റാഷ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതാകും തോറും ഡയപ്പർ യൂസ് പതുക്കെ പതുക്കെ കുറച്ച് 3 to 4 വയസ്സിലും ഡയപ്പർ ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. എത്രയും വേഗം ഡയപ്പറിൽ നിന്ന് മാറ്റുന്നു അത്രയും നല്ലത്. കുഞ്ഞിനെ നമുക്ക് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. നമുക്ക് സൺലൈറ്റിൽ എക്സ്പോഷർ പാടുണ്ട്. എന്തായാലും 6 മാസം വരെ കുട്ടികൾക്ക് ഒരു സൺ ബ്ലോക്കോ സൺസ്ക്രീനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് വെയിലത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സൺ എക്സ്പോഷർ കുഴപ്പമില്ല, എന്നാലും രാവിലെ 10 മണി to 4 മണി വരെയുള്ള വെയിൽ ഒരിക്കലും കൊള്ളാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഒരുവിധം നല്ലോണം കവർ ചെയ്യാം. പിന്നെ ഒരു തൊപ്പി വയ്ക്കാം. തൊപ്പിയുടെ സൈഡിലെല്ലാം കുറച്ച് വീതിയുള്ളതാണെങ്കിൽ നേരെ സൺലൈറ്റ് കുട്ടിയുടെ മേത്ത് അടിക്കുകയില്ലല്ലോ. പിന്നെ 6 മാസം കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സൺസ്ക്രീനോ സൺ ബ്ലോക്കോ ഉള്ള സംഗതികൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് സിങ്ക് ഓക്സൈഡോ അല്ലെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡോ ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ ദോഷമില്ല. ബാക്കിയുള്ള കണ്ടൻറ്റ് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക. ഡോക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രം ഉപയോഗിക്കുക. കുഞ്ഞുങ്ങളുടെ ഉടുപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹങ്ങളാണ്. കുട്ടിയെ ഒരു കൊച്ചു കുഞ്ഞിനെ കിട്ടിയാൽ ഉടനെ, ഇന്നലെ ഒ പിയിൽ കൊണ്ടുവന്നത് 2 മാസമായ കുഞ്ഞിനെ ഒരു ചെറിയ ജീൻസ്, അതിൻ്റെ പുറത്തൊരു ബനിയൻ എന്നിട്ട് പൊതിഞ്ഞു വെച്ചേക്കുവാണ്. നല്ല ചൂടുള്ള സമയം കൂടെ ആയിരുന്നു. അപ്പോഴത്തേക്കും കുഞ്ഞ് കരച്ചിൽ തന്നെ കരച്ചിൽ. ഇതെല്ലാം മാറ്റിയപ്പോൾ കരച്ചിൽ മാറുകയും ചെയ്തു. അപ്പോൾ കുട്ടിക്ക് കംഫർട്ടബിൾ ബേബി ഫ്രണ്ട്ലി ക്ലോത്ത്സ് തന്നെ വേണം കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട്. ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കുക, ഒന്ന് ഇട്ടിട്ട് ഉടനെ വേണമെങ്കിൽ മാറ്റിക്കോ. പക്ഷേ യാത്ര പോകുമ്പോഴോ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മാറ്റി പരിശോധിക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഉടുപ്പ് മുഴുവൻ മാറ്റി നോക്കണമെന്നാണ് ശരിക്കും ഐഡിയലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മാറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഉടുപ്പാണെങ്കിൽ, പുറകിൽ കെട്ടുന്ന ഒരു ചെറിയ ഓയിലിൻ്റെയോ കോട്ടൻ്റെയോ ഉടുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ബനിയൻ ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്കും എളുപ്പമാണ്, കുട്ടിക്കും സുഖമാണ്. നമ്മൾ നല്ലവണ്ണം നോക്കുകയും ചെയ്യാം, അസുഖം കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉടുപ്പുകളാണ് കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി കുട്ടികളുടെ ഉടുപ്പുകൾ നമ്മൾ കഴുകുന്നത് പലതരം കെമിക്കൽസ് അവൈലബിളാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മൈൽഡായിട്ടുള്ള ഡിറ്റർജൻസ് തന്നെ ഉപയോഗിക്കുക. അത് പല പ്രാവശ്യം ഊരി കഴുകി അത് ഒട്ടും ഇരിക്കരുത്. കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് എപ്പോഴും വേറെ മാത്രമേ നമ്മൾ കഴുകാവുള്ളൂ. വലിയവരുടെ കഴുകുന്നതിൻ്റെ കൂടെ വാഷിംഗ് മെഷീനിലിട്ട് കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഒരിക്കലും കഴുകരുത്. അത് പ്രത്യേകം കഴുകുക. എത്രയും നല്ലവണ്ണം വെയിലത്തിട്ട് ഉണക്കാൻ പറ്റുന്നു അത്രയും നല്ലവണ്ണം ഉണക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഉടനെയുള്ള ക്ലീനിങ്, കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്, തല കുളിപ്പിക്കുന്നത്, സോപ്പ് ഉപയോഗിക്കുന്നത്, ഷാംപൂ ഉപയോഗിക്കുന്നത്, മോയിസ്ചറൈസർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പൗഡർ ഇടാവോ, ഏത് ക്ലോത്ത്സ് ആണ് ഏറ്റവും നല്ലത്, ഡയപ്പർ യൂസ് എങ്ങനെ, ഏത് തരത്തിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ കഴുകി ഉണക്കേണ്ടത് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയാം, എന്നാലും ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. ഇനി വേറൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.